സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൽ ആഴത്തിൽ വേരോടിയിരുന്ന ആ രക്ഷാധികാര വ്യവസ്ഥ, പേട്രണൽ സിസ്റ്റം, നാം ഈ ദിവസങ്ങളിലൊക്കെയും വചനവഴിയിൽ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. സമ്പത്തും അധികാരവും മറ്റുമുള്ള ഒരു ഉപകർത്താവ്, ബെനഫാക്ടർ, പിന്നെ അയാളുടെ ഔദാര്യങ്ങൾ കൈപ്പറ്റി സാമൂഹികമായി അയാൾക്ക് കീഴ്പ്പെട്ടിരിക്കാൻ വിധിക്കപ്പെട്ട സ്വീകർത്താക്കളും, ബെനഫിഷ്യറീസ്. അതിൻ്റെ ഇടയിൽ തന്നെ അപമാനത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒക്കെ നിയമങ്ങൾ പ്രാബല്യത്തിലുണ്ടായിരുന്നു. ഷെയ്മ് ആൻഡ് ഓണർ. സമ്പത്തുള്ളവനും അധികാരമുള്ളവനും അതിനോടൊപ്പം അഭിമാനം, അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക എന്നൊരു മുൻഗണന കൂടി നൽകപ്പെട്ടിരുന്നു. അഭിമാനക്ഷരങ്ങൾ ഗൗരവമുള്ള വീഴ്ചകളായി കണക്കാക്കപ്പെടുകയും ചെയ്തിരുന്നു. പ്രായമായവർ, വിധവകൾ, അടിമകൾ എന്നിങ്ങനെയൊക്കെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ ഈ സാമൂഹിക വ്യവസ്ഥകൾക്കുള്ളിൽ നിലനിന്നുകൊണ്ടാണ് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കൊണ്ടുപോയിരുന്നത്. അത് കഠിനമായ ഞെരുക്കത്തിൻ്റെ വഴികളായിരുന്നു മിക്കവാറും. എന്നാൽ ശ്രീഹ ഈ സാമൂഹിക വ്യവസ്ഥയെ തകിടം മറിക്കുന്ന രീതിയിലാണ് ക്രിസ്തീയതയെ അവതരിപ്പിക്കുന്നത്. ദൈവം മാത്രമാണ് എല്ലാവരുടെയും ഉപകർത്താവ്, ദ കമ്പാഷനേറ്റ് ബെനഫാക്ടർ. അവിടുന്ന് ചൊരിയുന്ന കാരുണ്യത്തിൻ്റെ ആധിക്യത്തിൽ നമ്മളെല്ലാവരും ഉടയോനും അടിമയും ആരായാലും തുല്യരാണ്, ഒരുപോലെ കീഴ്പ്പെട്ടവരുമാണ്, ഒരുപോലെ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ടവരുമാണ് എന്ന ബോധ്യം അതുണർത്തുന്നു. അതിനാൽ തന്നെ ഇന്ന് അടിമയായിരിക്കുന്നവരിൽ നിന്ന് ആധ്യാത്മിക അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഉടയോന് സാധിക്കും. അല്ലാതെ എല്ലായ്പ്പോഴും അടിമ ഉടയോന് കീഴ്പ്പെട്ടവനായിരിക്കണമെന്ന് നിർബന്ധമില്ല. വിശ്വാസവും ജീവിതാഭിമുഖ്യവും ശീലങ്ങളും തമ്മിലുള്ള കനപ്പെട്ട പൊരുത്തം വ്യക്തമാക്കുന്ന വേദികയാണിത്. ക്രിസ്തീയ ദൈവിക ധർമ്മം, എൗസേബിയ, അതൊരു ജീവിത നിഷ്ഠയാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള കറതീർന്ന പ്രബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതിൽ നിന്നാണ് അത് സംജാതമാകുന്നത്. അതായത് ക്രിസ്തീയതയിൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമുണ്ടാകണമെന്നർത്ഥം. എന്നാൽ ആധ്യാത്മികതയെ, അതുമല്ലെങ്കിൽ മതാചാരങ്ങളെ വെറും ധനാഗമ രീതിയായി കാണുന്ന പലരും, ഭൗമിക മേഖലകളിൽ അഭിവൃദ്ധിക്ക് വേണ്ടി പോരാടുന്നവർ ക്രിസ്തുവിന്റെ യഥാർത്ഥ സുവിശേഷത്തെ തിരസ്കരിച്ചുകൊണ്ട് സൗകര്യപ്രദമായ മറ്റൊരു സുവിശേഷത്തെയാണ് പുണരുന്നതെന്ന് മറക്കരുത്. അഹന്ത കൊണ്ട് വീർത്തു പൊങ്ങിയ ഒരു ജീവിത ശൈലിക്ക് അതിടയാക്കുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു ആധ്യാത്മിക രോഗം തന്നെയാണ്, സ്പിരിച്വൽ മാലഡി. ഈ രോഗാതുരതയിൽ നിന്ന് പരസ്പര സ്പർദ്ധയും മതമാത്സര്യങ്ങളും ഷണ്ടകളും ഉടലെടുക്കുന്നു. എല്ലാത്തരം തിന്മകളുടെയും നാരായ വേരായി ധനാസക്തി നിലകൊള്ളുകയും ചെയ്യുന്നു. അങ്ങനെ നാശത്തിലേക്ക് പതിയെ പതിയെ ആഴ്ന്നു പോകുന്ന ഒരു ജീവിതഭാരം അത് നാം പോലും അറിയാതെ നമ്മിൽ ചുമത്തുകയാണ്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ക്രിസ്തുവിൻ്റെ പിന്നാലെ നടക്കുന്നതിൻ്റെയും ആ വഴിയിൽ നാം എല്ലാവരോടുമൊപ്പം കൂട്ടായി നടക്കേണ്ടതിൻ്റെയും ആവശ്യകത, അക്കമ്പനിമെൻറ്റ്. പ്രത്യേകിച്ച് ഏതെങ്കിലും വിധത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇങ്ങനെ നമ്മുടെ ഈ കൂട്ടായ്മ വളരെയധികം അവകാശപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷിൽ ടു ഗോ എ ലോങ് വേ എന്നൊരു പ്രയോഗമുണ്ട്. കഷ്ടസ്ഥിതിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പിന്തുണ നമ്മുടെ ജീവിത വഴികളിൽ എത്ര സഹായകമാകുന്നു എന്ന് സൂചിപ്പിക്കാൻ നമ്മെ സമ്പന്നരാക്കുന്ന പരസ്നേഹത്തിൻ്റെ തീർപ്പുകളാണവ. ദൈവം നൽകുന്ന ദാനസമൃദ്ധികൾ, ബെനഫിഷ്യൻസ്, ഇങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ സുദീർഘമായ വഴികൾ നടത്തുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 49 ഭൗതിക സൗകര്യങ്ങളുടെയും സുഖങ്ങളുടെയും ധനത്തിൻ്റെയും ദുരുപയോഗത്തിലും അവരുടെ ദാരിദ്ര്യം കാണാതെ പോകുന്ന അവസ്ഥയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. ഒരുവൻ തൻ്റെ സമ്പത്തുകൾ കൊണ്ട് തനിക്ക് തന്നെ വിലയിടാൻ നോക്കുന്നു, റാൻസം, സങ്കീർത്തനം 49:8. എന്നാൽ അവൻ ഒടുക്കം തിരിച്ചറിയുന്നു താൻ കൽപ്പിച്ച മൂല്യങ്ങളൊന്നും തന്നെ ഒരിടത്തും എത്തിക്കുന്നില്ല എന്ന്, വെറുതെ മണ്ണടിഞ്ഞു പോകാമെന്നല്ലാതെ. അതേസമയം ദൈവം നൽകുന്ന ഒരു വില തീർപ്പും മതിപ്പുമുണ്ട്, സങ്കീർത്തനം 49:15. അത് ഇഹലോകത്തിൻ്റെ തളർച്ചകൾക്കപ്പുറം നിത്യമായ ദൈവസഹവാസത്തിലേക്ക് നമ്മെ വഴി നടത്തുകയാണ്. ലോകവസ്തുക്കളിൽ സമ്പന്നരാകുന്നവർ പക്ഷേ ആത്മാവിൽ പരമദരിദ്രരായി മാറിപ്പോകുന്നു. നാം ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന ആവശ്യങ്ങളും അഭിലാഷങ്ങളും ഒരിക്കലും അടങ്ങാത്ത തിരയുയർത്തുകയാണ്. ഒന്നിലും നമുക്ക് സംതൃപ്തി നേടാനാകില്ല. ഒന്നിനും തങ്ങളെ ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് വേർപ്പെടുത്താനാകില്ല എന്ന് പിന്നീട് ശ്രീഹ പറഞ്ഞത് ഈ സങ്കീർത്തനത്തിൻ്റെ തെളിച്ചത്തോടെ തന്നെ ആയിരിക്കണം. Romans 8:38-39. സുഖത്തിനും ദ്രവ്യത്തിനും തരാനാകാത്ത ഒരു സുരക്ഷിതത്വം ദൈവവുമായുള്ള സജീവ ബന്ധത്തിൽ ഉൾച്ചേർന്നവർക്ക് സംലബ്ധമാകുന്നുണ്ട്. ഇന്ന് Luke 8:1-3, ക്രിസ്തു തൻ്റെ ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ ആക്കവും ആഴവുമായി പ്രേക്ഷിത വഴിയിൽ മുന്നേറുകയാണ്. ആ വഴിയിൽ അവൻ കണ്ടുമുട്ടുന്ന പലരും അവനോടൊപ്പം സഹയാത്ര ചെയ്യുന്നുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ തെളിമയോട് നാം നൽകുന്ന പ്രതികരണങ്ങളുടെ കുറി കൂടിയാണ് ഈ പാഠഭാഗം. ഇന്ന് നാഥൻ യാത്ര തുടരുമ്പോൾ ആ വഴിയിൽ അവനെ അനുയാത്ര ചെയ്യുന്ന ശിഷ്യരെയും ഏതാനും സ്ത്രീകളെയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് സുവിശേഷം.
ശിഷ്യത്വം ഇപ്രകാരം ഒരു അനുയാത്ര അക്കമ്പനിമെന്റ് കൂടിയാണെന്ന് നാം കണ്ടുവരുന്നതുപോലെ ഈ സ്ത്രീജനങ്ങളാകട്ടെ സാമ്പത്തിക ഭദ്രതയുള്ളവരായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ വിഭവശേഷിയിൽ നിന്ന് അവർ അപ്രേക്ഷിത യാത്രകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിസ്തുലമായി സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ പലപ്പോഴും നാഥന്റെ സ്നേഹകാരുണ്യം അനുഭവിച്ചറിഞ്ഞവരാണ്. ജീവിത സൗഖ്യങ്ങളായി, വീണ്ടെടുപ്പായി. അതുകൊണ്ട് തന്നെ അവർ നൽകുന്ന ഈ സ്നേഹത്തിന്റെ സംഭാവന അത് തിരിച്ചടവുകൾ പാലിക്കുന്നത് പോലെയാണെന്ന് നമുക്ക് തോന്നും. കർത്താവ് നൽകിയ നന്മകൾക്ക് പ്രത്യുപകാരമായിട്ടല്ല പക്ഷേ അവർ ഇതൊക്കെ ചെയ്യുന്നത്. അത് കർത്താവിൻ്റെ നന്മയുടെ അനുകരണം തന്നെയായിട്ടാണ്. കാരണം ദൈവത്തിന് കടം കൊടുക്കാൻ ആർക്കുമാകില്ലല്ലോ. നമുക്കുള്ളതെല്ലാം അത് ദൈവത്തിൻ്റെതാണ്. റോമർ 11:34-36 നാം എത്രയധികമായി നൽകിയിട്ടും വീട്ടാനാകാത്ത സ്നേഹത്തിൻ്റെ കടമാണിത്. അതെപ്പോഴും ബാക്കിയായിരിക്കും. അത് നാം വീട്ടിക്കൊണ്ടേയിരിക്കണം. ഹെബ്രായർ 6:10, Romans 13:8 നാം ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിച്ചിട്ടുള്ളതാണല്ലോ. അവർ ചെയ്യുന്ന ശുശ്രൂഷ, പ്രത്യേകിച്ച് ഭക്ഷണം സജ്ജമാക്കുന്ന ശുശ്രൂഷ, അത് സഭയുടെ ആഗമാന ശുശ്രൂഷയുടെ ഒരു മാനം തന്നെയാണ്. ദിയാക്കോണിയ ദൈവത്തിന് അതിയായ ആഗ്രഹമാണല്ലോ നമ്മോടൊപ്പം വിരുന്നിനിരിക്കാൻ. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ ഈ വിരുന്നുമേശയൊരുക്കൽ സഭയുടെ ഉത്തരവാദിത്തങ്ങൾ പ്രധാനമാണ്. ഇന്ന് സ്ത്രീകൾ ദൈവത്തിൻ്റെ ഔദാര്യഭാവത്തെ തന്നെ അനുകരിക്കുകയാണല്ലോ. ക്രിസ്തുവിനെ പോലെ അപരനെ ശുശ്രൂഷിക്കുന്നു. ക്രിസ്തു തന്നെയായ യഥാർത്ഥ നിറവിനെയും നിധിയെയും തേടുന്നു. ആദിമസഭയുടെ ആ പരസ്നേഹഭാവം ഇന്ന് അവരിൽ മുന്നൊളിച്ചാർത്തുകയാണ്. അപ്പോസ്തലപ്രവർത്തനം 4:32. Thank you.